Hello guys, welcome to my YouTube channel JeevS Island. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നതാണ് ഇതൊക്കെ ആരാണ്. എൻ്റെ കൂടെ കഴിഞ്ഞ 3 കൊല്ലം എന്നെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത്, എൻ്റെ വീഡിയോയ്ക്കും അതുപോലെ എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് എൻ്റെ സ്വന്തം BCA ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വീഡിയോ പറയാനുണ്ടോ? അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ചൂണ്ടയിടാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഈ പാറമടയിലാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. എൻ്റെ അവസാനത്തെ മീൻ പിടുത്ത ഒരു പാറമട തന്നെയാണ്, പക്ഷേ അതിന് നല്ല വലിയ, ഏതാണ്ട് എത്ര കൊല്ലമാടാ അതിൻ്റെ അകത്തുനിന്ന് മീൻ പിടിച്ചിട്ട്? 2.5 വർഷം. 2.5 വർഷം നമ്മുടെ ജോമിയുടെ പാറമട ഏത്. അപ്പം നല്ല മുട്ട മീനെല്ലാം ഉണ്ട് ഇല്ലേ? ഉണ്ടായിരിക്കും, നോക്കാം. ആ അപ്പം നമുക്ക് ഇനി കാസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ തീറ്റ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നേക്കുന്നത്. ഇനി തീറ്റ ഉണ്ടാക്കുന്ന വിധം എൻ്റെ ഇനി മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കയറി കാണുക. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം കുരിയ തീറ്റ. അപ്പം നമ്മുടെ തീറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. വാ. പറഞ്ഞ പോലെ തന്നെ ഗൈസ്, ചെറുതായിട്ട് ഒരു അബദ്ധം പറ്റി. ആ വഴി പോയി കമ്പിയുടെ അടുക്ക്, പക്ഷെ സാധനം എറിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ഗൈസ്, ചെറുതായിട്ട് പരിപാടി തുടക്കം തന്നെ ഫ്ലോപ്പ് ആയിരിക്കുന്നു. ഇത് നമ്മുടെ ചൂണ്ട വെച്ച സാധനം എന്താണ്ട് അത് അവിടെ ഇരിപ്പുണ്ട്. ഒന്ന് എറിഞ്ഞിട്ടതാണ്, അപ്പോൾ അത് ഉടക്കിയതാണ് സംഭവം. ഇനി അതടക്കാമെങ്കിൽ നമുക്കത് മുറിക്കേണ്ടി വരും, എന്നാലേ അത് അടക്കത്തുള്ളൂ. എന്നെ അവസ്ഥയല്ലേ. ഇന്ന് ഇറങ്ങിയപ്പം തൊട്ട് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു, അപ്പോഴേ തോന്നി എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. കുഴപ്പമില്ല, നമുക്ക് അത് എടുത്തിട്ട് നോക്കാം. അപ്പം നമ്മുടെ ചൂണ്ട അവിടെ മുടക്കിയിരിപ്പുണ്ട്. ഓ, മുള്ളാണോ? ഇതാ വളരെ അത് കൊതി പോയേക്കല്ലോ കേട്ടോ, നല്ല 10-12 അടി താഴ്ച ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനേക്ക് നീന്തൽ അറിയാട്ടോ, അതിൻ്റെ വിഷയമൊന്നുമില്ല. അപ്പം ലാഫ് ആവുമല്ലോ. അയക്കാൻ പറ്റുള്ളത് എന്തോ ഓടി ഒരാൾ താഴെ ചെന്നിട്ടേ ഈ തോട്ടിക്ക് ഈ സൈഡിൽ നിന്ന് വലിച്ചു കെടുക്കാം. എത്തത്തില്ല, നിങ്ങളില്ല അത്രോ. എടാ, ഈ വലിയ പിടിച്ചു തോട്ടിക്ക് വരൂടാ. തോട്ടി മാറിക്ക്. ചൂണ്ട അങ്ങനെ 1 മണിക്കൂറിൻ്റെ പരിശ്രമത്തിന് ശേഷം നമുക്ക് ആ കമ്പിയിൽ നിന്ന് ആ ഹുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. നല്ല വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു അത്, കാരണം ആ കമ്പി കുളത്തിനും വിലങ്ങനെ പോയ ഒരു കമ്പിയായിരുന്നു. അത്ര തന്നെ കറക്റ്റ് ഹുക്ക് ചെന്ന് അതിൻ്റെ ഒരു കൊളുത്ത് സ്റ്റക്കായി പോയത്. പക്ഷേ അവസാനം നമ്മൾ അതിൽ നിന്ന് അതെടുത്തു, ഹുക്കെടുത്തു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാസ്റ്റിംഗ് മൊത്തം ഫ്ലോപ്പായിരുന്നു. ഈ വഴി ഒരു വിലങ്ങന കടന്ന വള്ളിയിൽ ആദ്യം നമ്മുടെ ചൂണ്ട ഉടക്കി, പിന്നെ അതെടുത്ത് മൊത്തം ടാസ്ക്കായിരുന്നു. അപ്പോൾ ഇനി നമുക്കൊന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. ണ്ടോട്ടോ
ചൂണ്ടല്ല തീറ്റ ആ പാറയിൽ തീറ്റ പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല തീറ്റ ആ പിത്തിയ പിന്നെ അത്രയും അവരെ ചെന്ന് എടുത്താ പോയി അങ്ങനെ നമ്മുടെ ജോമിയുടെ കാസ്റ്റിംഗ് കഴിഞ്ഞത്തേനും തിരിച്ച് റിട്രീവ് ചെയ്ത സമയത്ത് ഹുക്ക് പിന്നെയും താഴെ എവിടെയോ അടക്കി അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നത്തേനും നമ്മൾ ബ്രൈഡ് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ഇത്രയും നേരം സ്പൈഡർ ഹുക്ക് വെച്ചാൽ ചൂണ്ടയിട്ടോണ്ടിരുന്നത്, അപ്പം ആ സ്പൈഡർ ഹുക്ക് ഇവിടെ കല്ലിലുടക്കി ജോമി ചൂണ്ടിട്ടപ്പം അത് പോയി അവസാനം പൊട്ടിച്ചെടുക്കുക ചെയ്തത്. അതുകൊണ്ട് ഇനി നമ്മൾ പുതിയൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇത്തേല മണ്ണര നമ്മൾ കോർത്തിട്ടിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ ഈ ജോമി തീറ്റൊന്നും കിടക്കാറില്ലാത്തതുകൊണ്ട് ഇതുങ്ങൾക്ക് മീൻ തീറ്റയും ഓക്കെ അല്ല ഇട്ട് കൊടുത്താൽ മീൻ തിന്നാറ് പോലുമില്ല. എന്തുവാടാ ജോമി പട്ടിണി ഇട്ടേക്കുക, എന്നിട്ടും അത് കഴിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മണ്ണരനെ കാണിച്ച് മീനെ പിടിക്കാൻ പോവാം. ഇവിടെ ഇട്ടോണ്ടല്ലേ അപ്പൊ നമുക്ക് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. പോടാ ഇതന്നത് മുഞ്ചി ഉടക്കി ഇത് മീനല്ല ഉടക്കിയതാ, അപ്പം ഗായ്സ് നമ്മുടെ ചൂണ്ട ഉടക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇറങ്ങി അടക്കാൻ മാത്രമേ പറ്റുള്ളൂ. ജോമി ഇറങ്ങണം, ഒട്ടു പറയൂ കുഴി എവിടെയാന്ന്. അയ്യോ തണുക്കുന്നു, എടാ ആ കയറിയിട്ട് തന്നെ കാണിക്കാ നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്നു. അല്ല ഈ നടുവിലെ കയറ് പോരെ മുങ്ങിക്കെ പോവാതെ വെള്ളം കൂടി വരുന്നു. എവിടെ കുടുങ്ങിയേക്കുന്നറിയോ ഞാൻ ഒന്നോടെ പോയി ചൂണ്ടാവളിയെ പിടിച്ചാണ്ടോ പ്രധാന ചീര ഞമ്മക്ക് കിട്ടും. അവിടെ ആ തോട്ടിട്ട് വലിച്ചു നോക്കാൻ മീൻസ് ആ മലയില്. സംഭവം എന്നാന്ന് വെച്ചാ നമ്മുടെ ചൂണ്ട കൊളുത്ത് ഇതിന്റെ അടി മൊത്തം മലയായിരുന്നു, അപ്പൊ മലയിൽ ഉടക്കി. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, തോട്ടി വച്ചൊന്ന് വലയൊന്ന് പൊക്കി നോക്കാം, കിട്ടുമോ എന്നറിയില്ല. ഞാൻ കൈ കൊണ്ട് ചെന്ന് പൊക്കിയിട്ട് ആ സാധനം വന്നില്ല. അപ്പം തോട്ടി ഒന്ന് ചൂണ്ട ചൂണ്ട എടാ ആ വലയൊന്ന് നടാം, എന്നാലും എനിക്ക് എവിടെയാന്ന് അറിയത്തുള്ളൂ. താഴെ നടത്തോട്ട് താമസം ഇങ്ങനെ വടി പോലെ ഇരിക്കുക, ഇത്ര നീളമുള്ളോണ്ട് എന്നെ കൊണ്ടുവരുത് കേസുണ്ടോ?
ബാബു അതല്ല വല നേരെ ഏതോ വഴിക്കാ പോകുന്നത് ഇന്നലെ പോയ കൊളുത്ത് ഇന്നലെ പോയ കൊളുത്ത് അങ്ങനെ നമ്മള് മലയൊന്നും പിടിച്ചു ഇന്നലെ പോയ കൊളുത്ത് അതല്ലേ ഇത്ര നേരം പറഞ്ഞത് നമ്മുടെ ഇന്നലെ പോയ കൊളുത്തത് ഒരു കാര്യം ചെയ്ത് അങ്ങ് വിട്ടോ നമുക്ക് ബാക്കി ഇങ്ങോട്ട് വലിച്ചു നോക്കാം എടാ വലിക്കണം അങ്ങോട്ട് പൊട്ടിയോ കിട്ടിയോ എന്റെ ഓനെ ഏതായാലും സാധനം കിട്ടി പിടിച്ചേ പിടിച്ചേ സാധനം കിട്ടിയേക്ക ഇനി ഇവിടെ എന്റെ പൊന്നു ഗായ്സ് ഇന്റെ അത്തെ നെറ്റ് മൊത്തം എടുത്തെന്നും പറഞ്ഞ എന്നാ ചൂണ്ടിടാൻ വിളിച്ചു ഇവിടെ വന്നപ്പോ മൊത്തം നെറ്റ് എടുത്തായാലും സാധനം കിട്ടി നമുക്കിനി മാറി നിന്ന് കാസ്റ്റ് ചെയ്യാം ഇവിടെ ലൊക്കേഷൻ ഉപേക്ഷിച്ച് അപ്പം ഗായ്സ് നമ്മള് ഇത്രയും നേരം അതായത് വന്നപ്പം തൊട്ട് നമ്മുടെ ഫ്ലോപ്പാ ആദ്യത്തെ ഏറ് കമ്പയിലായിരുന്നു പിന്നെ താണ്ട് നമ്മുടെ സ്പൈഡർ ഹൂക്ക് ഉടക്കി അത് കഴിഞ്ഞ അവസാനം താണ്ട് ഈ ചൂണ്ട നമ്മുടെ വലയിൽ ഉടക്കി പക്ഷെ നമ്മള് ഈ ചൂണ്ട എടുത്തു സ്പൈഡർ ഹൂക്കും എടുത്തു പിന്നെ നമ്മൾ ലൊക്കേഷൻ മാറ്റി പിടിച്ചു ഇനി അവിടെ നിന്ന് ചൂണ്ടയിടുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് നമുക്കിനി ഇതാണ് ഇനി നമ്മുടെ പുതിയ ലൊക്കേഷൻ അപ്പോൾ ഇനി ഇവിടെ നിന്നൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം അപ്പം ഗായ്സ് നമ്മൾ ചൂണ്ട ഒന്ന് എറിഞ്ഞു നോക്കാം നിർത്തുവാടാ ഈ പണി എന്നെ കൊണ്ട് പറ്റുന്ന തിരിച്ചു അല്ലേ ഇവിടെ അതാ നടക്കുള്ളൂ ആട്ടാ അയ്യേ ഇത് ചെറിയ മീനാ മീനുണ്ട് പക്ഷെ ചെറുതാ അയ്യോ പാറ അടിച്ചാ അയ്യോ പാറ കുടുങ്ങി അയ്യോ സാധനമുണ്ട് സാധനമുണ്ട് അയ്യോ കുടുങ്ങി കുടുങ്ങി ആ കിട്ടിടാ കിട്ടടാ കിട്ടടാ അപ്പം ആദ്യം മീൻ നിങ്ങളവിടെ കിണുങ്ങി അയ്യോ പാവ അതിന്റെ വാട അത്തോടെ കേറിയാട്ടോ എനിക്ക് ഒന്ന് വലിച്ചപ്പം പാറക്കെട്ട് നല്ല ഇടി ഇടിച്ചു അതാ ബോധം പോയാലും ഇരിക്കുന്നതെന്ന് തോന്നുന്നു എന്നാറ്റി പക്ഷെ ജീവനുണ്ടോ കേട്ടോ ഒരു തവള മീനണ്ടാ തവളയല്ലടാ ആ ആ മീൻ കിട്ടി ആ അതിനാ തവളയാത കുടുങ്ങിയോ അതെ മീൻ ചത്തോടാ അജയനെ അടിച്ച് പാർക്കെട്ട് അടിച്ചാണോ എന്റെ ആനെ എങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മീനിന് ഇതന്നെ നമ്മുടെ മീൻ അപ്പൊ ഗായ്സ് നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം രണ്ട് മീൻ കിട്ടി എന്നാ ഞാൻ ആദ്യം കയറി വരാം
അപ്പൊ നമ്മുടെ അവിടെ ഇന്ന് മീൻ പിടിക്കാൻ ഇത്രയും പേരുണ്ടായിരുന്നു. കുര്യന, അജയ്, പിന്നെ കുളത്തിന്റെ ഓണർ ജോമി. പക്ഷേ ഈ കുളത്തിൽ വന്നു കഴിഞ്ഞ മീൻപിടുത്തം എന്നെ ടാസ്ക് ആയിരുന്നു, മൊത്തം ഫ്ലോപ്പ്. അവസാനം ഇവിടെ നിന്ന് കിട്ടി ഒരു രണ്ട് മീനെ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെല്ലൈക്കൻ കൂടി ഞെക്കി പൊട്ടിക്കുക, എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുത്തത് എബിനാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോകൾ കാണാം. അതുവരെ ഗുഡ് ബൈ. അല്ല ഓഫി ഇന്നത്തെ വീഡിയോ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജീവ്സ് ഐലൻഡ്. അവസാനം ഇവിടെ നിന്ന് കിട്ടി ഒരു രണ്ട് മീനെ കിട്ടി. ഫിലോപ്പി തന്നെയാണ്. ഇതുണ്ടോ രോമത്തിന്റെ കളർ? ഇതല്ല എന്റെ പച്ച രോമ. ആഫ്രിക്കൻ മനുഷ്യനായിരുന്നു. ഇത് കളി.